ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, 5 വയസ്സുള്ള പിഞ്ചു ബാലികയെ കണ്ട സമയത്ത് ഈ അഷ്ഫാഖ് ആലം എന്ന മുറിയന് എന്താണ് തോന്നിയതെന്ന് അറിയില്ല. എന്തായിരുന്നാലും കരുതിക്കൂട്ടി അവൻ പ്ലാൻ ചെയ്ത് തന്നെയാണ് ഈ കുഞ്ഞിനെ കടത്തിക്കൊണ്ടു പോയത്. കാരണം ആലുവയിൽ ഇങ്ങനെ ഒരു മാർക്കറ്റ് ഉണ്ടെന്നും ആ മാർക്കറ്റിൽ ഇങ്ങനെ സേഫായിട്ടുള്ള ഒരു സ്ഥലമുണ്ടെന്നും തനിക്ക് യഥേഷ്ടം മദ്യപിക്കാനും ഇനി മറ്റ് ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് ഈ 5 വയസ്സുള്ള പൈതലിനെ തന്റെ ആവശ്യം കഴിഞ്ഞാൽ കൈമാറാമെന്നും ഒക്കെ നേരത്തെ തന്നെ അവൻ ആലോചിച്ചുറപ്പിച്ചിട്ട് തന്നെയാണ് ആ പൈതലിന് ഐസ്ക്രീമോ മിഠായിയോ ഒക്കെ വാങ്ങിക്കൊടുത്ത് അവൻ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടു പോയത് എന്നതിൽ തർക്കമില്ല, സംശയമില്ല. പ്രാഥമികമായി തന്നെ അവൻ കുറ്റം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോ നമ്മുടെ നാട്ടിൽ ആളൂരിനെ പോലെ മാനവികതയില്ലാത്ത ഒരു വക്കീലും 10 ലക്ഷം രൂപയും ഉണ്ടെങ്കിൽ ആർക്കും എന്ത് കുറ്റകൃത്യവും ചെയ്യാം, ആർക്കും ആരുടെ തലയും വെട്ടാം, ആരെയും പ്രീണിപ്പിക്കാം, ആരെയും പ്രീതിപ്പെടുത്താം, ആരെയും പീഡിപ്പിക്കാം, ആരെയും 3-4 കഷ്ണങ്ങളാക്കി ബാഗിലാക്കി അട്ടപ്പാടി ചുരത്തിലേക്ക് വലിച്ചെറിയാം. കാരണം അതുപോലെയുള്ള ഫർഹാനമാരെ രക്ഷപ്പെടുത്താൻ ആളൂരന്മാരെത്തും എത്തിയേ അവർക്ക് പറ്റൂ. ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ മാത്രമേ ഇവർക്ക് ഇതൊരു പ്രത്യേകിച്ച് ഇത് സീസൺ മാർക്കറ്റിംഗ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇത്തരം സീസണുകൾ വരുമ്പോൾ ആളൂരങ്ങ് അവതരിക്കുവാണ്. കാരണം ആളൂരിന് തന്നെ അറിയാം ഇയാൾ ഇത് ചെയ്തതാണ്. ഈ 5 വയസ്സുള്ള പിഞ്ചു പൈതലിനെ ഇങ്ങനെ പിച്ചിക്കീറിയവനെ ജാമ്യത്തിലെടുത്ത് രക്ഷപ്പെടുത്തി നിയമത്തെ വളച്ചൊടിച്ച് മുറിച്ച് തന്റെ വാചാലത കൊണ്ട് ഇവനെ രക്ഷപ്പെടുത്തി ഈ സമൂഹത്തിന്റെ തന്നെ ഭാഗമാക്കി മാറ്റുമ്പോൾ താൻ ആരോടാണ് നീതികേട് ചെയ്തത് എന്ന് സ്വയം തോന്നേണ്ടതാണ്. നമ്മൾ ആരും പറഞ്ഞ് ആരെ കൊണ്ടും തോന്നിപ്പിക്കേണ്ടുന്ന സംഗതി അല്ലേ അല്ലാതെ. കാരണം ഇവനെ രക്ഷപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള 100 കണക്കിന് അഷ്ഫാഖുമാർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകും. നിയമത്തിന്റെ ഇളവുകൾ ഇവർക്ക് ലഭിക്കാൻ പാടില്ല. ഒരു നിയമത്തിന്റെ പഴുതും ഉപയോഗിച്ച് ഇത്തരക്കാർ രക്ഷപ്പെടാൻ പാടില്ല എന്ന് തീരുമാനിച്ചുറപ്പിക്കേണ്ടുന്ന വക്കീലന്മാർ പണത്തിനു വേണ്ടിയും പ്രശസ്തിക്കു വേണ്ടിയും തന്റെ എഫിഷ്യൻസി ഒന്ന് തെളിയിക്കാൻ വേണ്ടിയും ഇത്തരം ക്രിമിനലുകളോടൊപ്പം കൂടുമ്പോൾ ഒന്നും പറയാനില്ല. നിയമത്തെ നോക്കി പല്ലിളിച്ച് കാണിക്കുകയാണ് ഇത്തരം നിയമപാലകരും നിയമജ്ഞരും ചെയ്യുന്നത് എന്ന് മാത്രമേ പറയാനുള്ളൂ. അഷ്ഫാഖിനെ രക്ഷപ്പെടുത്താനും പതിവ് പോലെ തന്നെ ഇതാ ആളൂർ അവതരിക്കുന്നു. ധനുഷേറാണ്, മലയാളി വാർത്തയുടെ ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ മുതൽ ആ 5 വയസ്സുകാരിയായ മകളുടെ മരണാന്തര ചടങ്ങുകളിലേക്ക് ഞങ്ങൾ എത്തിയപ്പോൾ ഒരുപാട് പേർ പറഞ്ഞു കേട്ടത് ഈ കേസ് ആളൂർ ഏറ്റെടുത്താൽ ആളൂരിന്റെ കൈയും കാലും അടിച്ചൊടിക്കും, ഞങ്ങൾ അയാളെ ജീവനോടെ വച്ചേക്കില്ല എന്നൊക്കെയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് BA ആളൂരിന്റെ അടുത്താണ്. നമുക്കറിയാം ആളൂർ ഏറ്റെടുക്കുന്ന കേസുകളെല്ലാം എപ്പോഴും വേട്ടക്കാരനോടൊപ്പമാണ്. അതിന് ആളൂരിന്റേതായ കാരണങ്ങളും ഉണ്ടാകാം, പക്ഷേ എപ്പോഴും ഇരയോടൊപ്പം നിൽക്കുന്ന ഒരു ആളൂരിനെ നമ്മൾ കണ്ടിട്ടില്ല. ഇന്ന് ഒരുപാട് അമ്മമാർ പറഞ്ഞത് ഈ കേസ് ആളൂർ ഏറ്റെടുത്താൽ ആളൂരിന്റെ ഓഫീസ് കത്തിക്കും, ആളൂരിന്റെ കൈയും കാലും അടിച്ചൊടിക്കും, ഇയാൾക്ക് ഈ പണി നിർത്തിയിട്ട് വല്ല തൊഴിലുറപ്പിന് പൊക്കൂടെ എന്നാണ് ഒരുപാട് അമ്മമാർ ചോദിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇപ്പോൾ ആളൂരിന്റെ ഒപ്പമുണ്ട്. എന്നാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്? ഈ കേസ് അദ്ദേഹത്തിന്റെ മുന്നിൽ വന്നോ, വന്നാൽ ഏറ്റെടുക്കുമോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. സാറേ, ആദ്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് പൈസയും ആളൂർ വക്കീലും ഉണ്ടെങ്കിൽ ആർക്കും ആരെയും കൊല്ലാമെന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ഇന്ന് ഒരുപാട് അമ്മമാർ പറഞ്ഞത് അങ്ങനെയാണ്. സാറിന് വല്ല തൊഴിലുറപ്പ് ജോലിക്ക് കൂടെ ഇങ്ങനെ ഈ കുഞ്ഞുങ്ങളെയും ഈ സ്ത്രീകളെ ഉപദ്രവിക്കുന്നവന്മാരെ ഇങ്ങനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ സാറിന് വേറെ ജോലിയൊന്നും ഇല്ലേ? സാറിന്റെ കൈ ഈ കേസ് ഏറ്റെടുത്താൽ കൈ കാലം അടിച്ചുപിടിക്കും എന്നാണ് അമ്മമാർ രോക്ഷാപരമായി പറഞ്ഞിരിക്കുന്നത്. എന്താണ് സാറിന് പറയുന്നത്? വളരെ രസകരമായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് താങ്കൾ ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത്. കേരളത്തിലെ ജനത അത്തരത്തിൽ വളർന്നു എങ്കിലും ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും കാലടിച്ചൊടിക്കണം, ഇവിടെയുള്ള എല്ലാ പോലീസുകാരുടെയും കാലടിച്ചൊടിക്കണം. കാരണം കുറ്റം ചെയ്യുന്ന അത്തരത്തിലുള്ള ആളുകളുടെ കാല് അടിച്ചൊടിക്കണം. അവർക്ക് കുറ്റം ചെയ്യുമ്പോൾ അവരെ നിയമപരമായി സംരക്ഷിക്കുകയും അവരെ തൊഴിലുറപ്പിലൂടെ രക്ഷിക്കുകയും ചെയ്യുന്ന ഈ സമൂഹം ഒരു ഭാഗത്തും വളരെ മാന്യമായിട്ട് ഒരു പ്രതി അയാൾ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയാണ്. ആ കോടതി തീരുമാനിക്കുന്നത് വരെ അയാൾ നിരപരാധിയായിരിക്കും. അല്ലാതെ ഇൻസ്റ്റന്റ് നീതി, ഈ പറയുന്ന ഹൈദരാബാദിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നടത്തിയ ഇൻസ്റ്റന്റ് നീതി പോലെ ഇവിടെയും അത് നടപ്പാക്കണമെങ്കിൽ നിങ്ങളെല്ലാവരും നേരെ നമ്മുടെ നിയമസഭയിലേക്കൊന്ന് ചെല്ലണം. അവിടെ ഒരു കയ്യാങ്കളി കേസുണ്ടായിരുന്നു, സ്ത്രീകളെ അടക്കം MLA ചേർന്ന് കൈകാര്യം ചെയ്തു, അവരുടെയും കാല് തള്ളിയൊടിക്കണം. അത്തരം മന്ത്രിമാരുടെയും കാല് തള്ളിയൊടിക്കുകയും വേണം. അതിനേക്ക് ആളുകൾ തയ്യാറാകുന്നുണ്ടോ? അപ്പോൾ അത് കൈകാര്യം ചെയ്യും. 100% ആളൂരിനോട് ഇദ്ദേഹം പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റിനോട് യോജിക്കുന്നു. കാരണം നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ രാജ്യവിരുദ്ധരാരാണ്, ഏറ്റവും വലിയ ജനാധിപത്യ വിരുദ്ധരാരാണ്, മാനവിക വിരുദ്ധരാരാണ് ഇത്തരം രാഷ്ട്രീയക്കാർ തന്നെയാണ്. കാക്കിയിട്ട കാപാലികർ കാണിച്ചു കൂട്ടുന്ന പലതരത്തിലുള്ള വേഷം കെട്ടുകൾക്കും സാക്ഷികളാണ് നമ്മൾ.
എന്തേ അവരെ ആരെയും തൊഴിലുറപ്പിന് പറഞ്ഞു വിടാനും അവരുടെ കൈകാലുകൾ അടിച്ചൊട്ടിക്കാനും സമൂഹം തയ്യാറാകാത്തത് എന്നതാണ് ചോദ്യം. അതൊരു ചോദ്യം തന്നെയാണ്. ആ പ്രതിഭാഗം അഭിഭാഷകരുടെയും കാലം തന്നെ ഒഴിക്കേണ്ടതല്ലേ? ഇതൊക്കെ സമൂഹത്തിൽ പേരെടുക്കുന്നതിന് വേണ്ടി, മാധ്യമങ്ങളിൽ പേരെടുക്കുന്നതിന് വേണ്ടി അഡ്വക്കേറ്റ് ആളൂരിനെ വിമർശിക്കുന്ന ഒരു സമൂഹത്തിന്റെ കാഴ്ചപ്പാടാണ്. അതൊന്നും സംസ്കാര സമ്പന്നരായ ഒരു സമൂഹത്തിന്റെ കാഴ്ചപ്പാടല്ല, വളരെ മോശമായ രീതിയിൽ സംസ്കാര ശൂന്യമായ ഒരു മറുപടിയാണ് പ്രതിഭാഗം അഭിഭാഷകനെയും അല്ലെങ്കിൽ കേസ് നടത്തി തോൽക്കുന്ന പ്രോസിക്യൂട്ടറെയും തെറി വിളിക്കുന്ന സമൂഹം ഒരു ഭാഗത്ത്. അതുപോലെ തന്നെ കേസിൽ പ്രതിയെ വെറുതെ വിട്ടാൽ കളിയാക്കുന്ന പോലീസ്, പോലീസ് സംവിധാനം, അവരെയും കുറ്റം പറഞ്ഞ അവർക്കെതിരെ കേസെടുക്കുന്ന നമ്പിനാരായണൻ. ആളൂര് അദ്ദേഹത്തിന്റെ പ്രൊഫഷനാണ് ചെയ്യുന്നത്. അയാൾ ഒരു പക്ഷേ അയാളുടെ അടുത്ത് വരുന്ന കക്ഷി പ്രതിയാണ്, കുറ്റക്കാരനാണ്, ക്രിമിനലാണ് എന്ന ബോധ്യമുണ്ടായിട്ട് തന്നെ അയാളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ എന്തേ കേരളക്കരയിൽ ഒരു ആളൂര് മാത്രമേ ഉള്ളൂ? ആളൂര് പ്രതിഭാഗത്തിനു വേണ്ടി വാദിച്ച് ജയിക്കുമ്പോൾ എന്തേ അനുകൂലമായി തെളിവുകൾ നിരത്തി, സാക്ഷിമൊഴികൾ നിരത്തി തെളിയിക്കാൻ എതിർഭാഗം വക്കീലിനും എഫിഷ്യൻസി കാണിക്കേണ്ടതല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ആളൂരിനെ ന്യായീകരിക്കുന്നതല്ല, ആളൂരിനെ പോലെ ഒരു ക്രിമിനൽ വക്കീൽ, അദ്ദേഹത്തിന്റെ തലച്ചോറാണെങ്കിൽ കുരുട്ട് ബുദ്ധിയാണ്, വേട്ടക്കാർക്കൊപ്പം മാത്രമേ അയാൾ നിൽക്കൂ. ഓരോ സന്ദർഭങ്ങളിലും പ്രത്യക്ഷപ്പെടുന്ന വൈറസിനെ പോലെ ആളൂരിങ്ങനെ ഓരോ സന്ദർഭങ്ങളിലും വേട്ടക്കാർക്ക് വേണ്ടി പ്രത്യക്ഷപ്പെടുന്നത് നമ്മൾ കാണാറുണ്ട്. ശരി, അയാള് പഠിച്ച അതേ നിയമം തന്നെ പഠിച്ചിട്ടുള്ള വക്കീലന്മാർ വേറെ ഇല്ലേ? അദ്ദേഹത്തെ ക്രോസ് ആയിട്ട് വിസ്തരിച്ച് തെളിവുകൾ നിരത്തി ആ പ്രതിക്ക് വേണ്ടുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ പ്രതിഭാഗം വക്കീല് ശ്രമിക്കേണ്ടതല്ലേ? നിരപരാധികളെ ശിക്ഷിക്കുന്ന പോലീസിനെ സപ്പോർട്ട് ചെയ്യുന്ന സമൂഹം ഒരു ഭാഗത്ത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഒരു പ്രതി വിളിച്ചു പറഞ്ഞു ഇന്ന ആൾക്ക് ഒരു കേസില്, അത് ഒരു വലിയ പൊളിറ്റിക്കൽ പാർട്ടിയുടെ നേതാവാണ്, ഞാൻ പേരെടുത്ത് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അയാൾ കുറ്റക്കാരനാണ് എന്ന് വിളിച്ചു പറഞ്ഞത് തോക്കിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഒരു പോലീസ് പറഞ്ഞതാണെന്ന് മറുവാദം ഉന്നയിക്കുന്നു. അപ്പോൾ ഏതാണ് സത്യം, ഏതാണ് യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കാതെ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ പല ആളുകളും ഓരോ വ്യക്തികളെയും പുറത്തിറക്കി ആരും ഈ കേസിൽ ഹാജരാകരുത്, അതായിരിക്കാം പോലീസിന്റെ സക്സസ് എങ്കിൽ ഈ പോലീസ് നിയമപരമായിട്ടോ ബുദ്ധിപരമായിട്ടോ കേസ് അന്വേഷണം നടത്തുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. നൗ ഐ ആം കമ്മിങ് ടു ദ കേസ്. ഈ വിഷയം, ഈ കേസ്, ഈ 5 വയസ്സുകാരിയായ മകൾ, അവളെ അതിക്രൂരമായാണ് ഈ പ്രതി, അന്യസംസ്ഥാന തൊഴിലാളിയായ ഒരു പ്രതിയാണ് ബലാത്സംഗം ചെയ്തത്. അന്യസംസ്ഥാന തൊഴിലാളിയല്ല, ഇയാൾ ഇന്ത്യക്കാരനെ അല്ല എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന സ്റ്റേറ്റ്മെന്റ്. അയാൾ ബീഹാർ സ്വദേശി അല്ല, അയാൾ ബീഹാറിയാണ് എന്ന് പറയുന്നെങ്കിലും ബീഹാറിലെ പ്രാഥമികമായ അന്വേഷണത്തിൽ അഷ്ഫാഖ് ആലം എന്ന വ്യക്തി ബീഹാറി അല്ല എന്നാണ് കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ കേസ്, ഈ പ്രതി എന്ന് പറയുന്ന ആള് മൊഴിക്കുമ്പോൾ അയാൾ പറഞ്ഞു ഞാൻ തെറ്റ് ചെയ്തു, ഞാനാണ് എന്ന് അയാൾ സമ്മതിക്കുകയും ചെയ്തു. അപ്പോഴൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ് ഈ കേസ് ആളൂർ ഏറ്റെടുക്കുമോ, ഈ കേസിൽ ആളൂർ ഹാജരാകുമോ പ്രതിക്ക് വേണ്ടി, ആ കുഞ്ഞിന്റെ വേദന പോലും വക വയ്ക്കാതെ ആളൂർ പ്രതിയെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വരുമോ? കാരണം മുന്നിൽ നമുക്ക് ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട് ആളൂർ ഇത്തരത്തിൽ രക്ഷപ്പെടുത്തിയ പ്രതികളുടെ ഒക്കെ. അതുകൊണ്ടാണ് ജനങ്ങൾ ഇത്രയും ചോദിക്കുന്നത്, ഒരു പ്രമാണമായ കേസ് വരുമ്പോൾ അതിൽ ഇരയ്ക്ക് വേണ്ടിയല്ല വേട്ടക്കാരന് വേണ്ടി ആളൂർ ഹാജരാകുമോ? ഈ കേസിൽ എന്താണ് സാറിന് പറയാനുള്ളത്? ഞാൻ കേസിലേക്കാണ് വരുന്നത്. തീർച്ചയായിട്ടും വളരെ ക്രൂരമായ കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. ഒരു പിഞ്ചു കുട്ടി, ആ കുട്ടിയെ ശാരീരികമായി പീഡിപ്പിക്കുക, അതിനുശേഷം കഴുത്ത് ചെരുക്കി കൊല്ലുക, തെളിവ് നശിപ്പിക്കുന്ന ഭാഗമായിട്ട് ഏതോ ഒരു ചതുപ്പ് നിലത്തിൽ അല്ലെങ്കിൽ ഒരു ചവിറ്റുകുട്ടയിൽ ചാക്കി കെട്ടി വലിച്ചെറിയുക, ഇതാണ് പ്രതി ചെയ്ത വളരെ ക്രൂരമായ കുറ്റം. തീർച്ചയായിട്ടും എല്ലാ കൊലപാതകങ്ങളും ഡൈബോളിക്കാണ്, വളരെ ക്രൂരമായ കൊലപാതകമാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ പറയുന്ന കൊലപാതകത്തിന് ഏറ്റവും വലിയ ശിക്ഷയായ തൂക്കുമരണം, ഡെത്ത് പെനാൽറ്റി ഈ ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറയുന്ന ശിക്ഷാ സംഹിതയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് അതിലേക്ക് ചെന്നെത്താൻ നല്ല രീതിയിലുള്ള അന്വേഷണം ഉണ്ടാകണം, അന്വേഷണ ഉദ്യോഗസ്ഥരുണ്ടാകണം, പ്രോസിക്യൂഷൻ സംവിധാനം ഉണ്ടാകണം, അതനുസരിച്ച് തെളിവുകൾ ശേഖരിച്ച് ഊഹാപോഹങ്ങളില്ലാതെ കോടതിയിൽ അത് നിരത്തിയാൽ മാത്രമേ പ്രതിക്ക് അർഹമായ ശിക്ഷ ലഭിക്കുകയുള്ളൂ. ഇനി പ്രതിഭാഗത്തിലേക്കാണ് വരുന്നത്. ഒരു പ്രതി കുറ്റം ചെയ്ത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അയാൾ കുറ്റവാളിയാകുന്നത് കോടതി അയാൾ കുറ്റവാളിയാണ് എന്ന് കണ്ടെത്തുന്നതാണ്, കുറ്റവാളിയാകുന്നതുവരെ അയാൾ നിരപരാധിയാണ്. അങ്ങനെ ഒരാൾ കുറ്റം ചെയ്തു എന്ന് പോലീസിനോട് സമ്മതിച്ചാലും, നമുക്ക് ജോളിയമ്മയുടെ കേസിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞതാണ്, ജോളിയമ്മ പറയുന്ന എല്ലാ കാര്യങ്ങളും മാധ്യമങ്ങളോട് പുറത്തുവിടുന്ന സമൂഹം, ജോളിയമ്മ കുറ്റം സമ്മതിച്ചില്ലേ, എന്തുകൊണ്ട് ജോളിയമ്മയെ തൂക്കിക്കൊല്ലാൻ ഇരിക്കുന്നില്ല? നിങ്ങൾക്കറിയാം, ആ കേസിൽ 4 പ്രധാനപ്പെട്ട കേസുകളിൽ പോയിസൺ പോലും കണ്ടെത്താൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല. അപ്പോൾ ഓരോ കേസുകളുടെയും അവസാന ഭാഗം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാൻ സാധിക്കും പോലീസിന്റെ പാകപ്പിഴകൾ. ഇങ്ങനെയുള്ള പാകപ്പിഴകൾ ഉണ്ടായാൽ ആ കാര്യങ്ങൾ സത്യം എന്താണെന്ന് കോടതിയെ ധരിപ്പിക്കുന്നതിനിടയിൽ എന്തെല്ലാം പാകപ്പിഴകളാണ് പോലീസ് കൊണ്ടുവന്നിരിക്കുന്നത്, പ്രോസിക്യൂഷൻ സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത്, സാക്ഷിയുടെ വിസ്താരത്തിലൂടെയും സാക്ഷികളുടെ തെളിവുകളിലൂടെയും പ്രതിക്കെതിരെയുള്ള കാര്യങ്ങൾ നിരത്താൻ പ്രോസിക്യൂഷൻ നന്നെ പരാജയപ്പെട്ടു, സംശയാതീതമായി കേസ് തെളിയിക്കാൻ പരാജയപ്പെട്ടു എന്നുള്ള കാര്യം കോടതിയിൽ ധരിപ്പിച്ച് നിയമത്തിന്റെ ആനുകൂല്യം, സംശയത്തിന്റെ ആനുകൂല്യം പ്രതിക്ക് നൽകുമ്പോൾ ഒരു പക്ഷേ പ്രതിയെ ശിക്ഷിക്കാൻ സാധിക്കുന്നില്ല.
ആ ജോലിയാണ് ക്രിമിനൽ അഭിഭാഷകൻ എന്ന നിലയിൽ ഞാൻ ഇത്രയും കാലം കഴിഞ്ഞു വന്നിരുന്നത് നടത്തി വന്നിരുന്നത്. അതനുസരിച്ച് പ്രതികൾക്ക് ആനുകൂല്യം ലഭിച്ചിട്ടുണ്ട്. പല പ്രതികളെയും കോടതി വെറുതെ വിട്ടിട്ടുണ്ട്. ചില കേസുകളിൽ കൂടുതൽ ശിക്ഷ നൽകിയാലും നിയമത്തിന്റെ ആനുകൂല്യത്തോടെ കുറഞ്ഞ ശിക്ഷ ലഭിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. പല കേസുകളും ഞാൻ ഓർക്കുന്നു. അതിലൊരു പ്രധാനപ്പെട്ട കേസ് സ്വന്തം ഭർത്താവിന് അമ്മിക്കല്ലുകൊണ്ട് തലയടിച്ച് തല കുളിച്ച ഒരു ലേഡി, ആ സ്ത്രീക്ക് കൊടുത്ത ശിക്ഷ ജീവപര്യന്തമായിരുന്നു. അപ്പീൽ കോടതി പ്രോസിക്യൂട്ടറോട് ചോദിച്ച ഒരു ചോദ്യം ഇതാണ്: സ്വന്തം മകനുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ആളല്ലേ നീ എന്ന് ഒരു ബാലിയോട് ഒരു ഭർത്താവ് പറഞ്ഞാൽ ആ ഭർത്താവിന് എന്ത് ചെയ്യണം? ആ സ്ത്രീ ആ സമയത്ത് ചെയ്ത ആ കൊലപാതകം തീർച്ചയായും കൊലപാതകമല്ലെന്നും ഒരു 8 വർഷം ശിക്ഷയായി അതിനെ കുറയ്ക്കുകയും ചെയ്തു. ഇത് തന്നെയാണ് വന്ദനാദാസ് കേസിലും സന്ദീപ് ആ പ്രത്യേക നിമിഷത്തിൽ ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഏതൊക്കെ സാഹചര്യത്തിലാണ് ഒരാൾ കുറ്റകൃത്യം ചെയ്യുന്നത്, കുറ്റവാളിയാകുന്നത്, ആ കാര്യം കൂടി കോടതിയെ ധരിപ്പിക്കേണ്ടത് പ്രതിഭാഗം അഭിഭാഷകന്റെ ചുമതലയാണ്. ആ ചുമതലയിൽ നിന്ന് അയാൾക്ക് മാറാൻ സാധിക്കില്ല. പ്രതിയുടെ പൈസ വാങ്ങിക്കും ഇരയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന അഭിഭാഷകനല്ല ഞാൻ. ഇരയ്ക്കിടെ ഇരയുടെ പൈസ വാങ്ങിക്കുകയും പ്രതികളെ കൊണ്ട് ചേർന്ന് പ്രതി വെറുതെ ശ്രമിക്കുന്ന അഭിഭാഷകനുമല്ല ഞാൻ. അതുകൊണ്ട് എന്റെ ജോലി ഞാൻ നിഷ്പക്ഷമായി കൃത്യമായി നല്ല അറിവോടും വിവേകത്തോടും കോടതിയിൽ അവതരിപ്പിക്കും എന്നുള്ളതാണ് ഈ നിമിഷത്തിൽ എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം കൂടുതൽ, അതായത് ഈ കേസ് ഏറ്റെടുക്കുമോ എന്നുള്ളതാണ് ഇപ്പോ കേരളം ഒന്നടക്കം ചർച്ച ചെയ്യുന്നതും ചോദിക്കുന്നതുമായിട്ടുള്ള ചോദ്യം. അപ്പോ അതിനെന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്ന് ചോദിക്കാം. ഈ 5 വയസ്സുകാരിയുടെ കേസ് താങ്കളുടെ മുന്നിൽ വന്നിട്ടുണ്ട്, വന്നാൽ ഏറ്റെടുക്കുമോ? നോക്കൂ, ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഞാൻ എപ്പോഴും നിങ്ങളെ അടുത്തമുള്ള മാധ്യമങ്ങളോട് പറയുന്ന ഒരേ ഒരു കാര്യം ഇതാണ്: എന്നെ ആര് ആദ്യം സമീപിക്കുന്നു, അത് വേട്ടക്കാരനാണെങ്കിൽ വേട്ടക്കാരനോടൊപ്പവും, അത് ഇരയാണെങ്കിൽ ഇരയോടൊപ്പവും ഞാൻ നിൽക്കും. അത് പ്രത്യേകത എന്ന് പറയുന്നത് എങ്ങനെയാണ്? താങ്കൾ നിഷ്പക്ഷമതിയാണെന്ന് പറയുന്നത്, ആദ്യം താങ്കളെ ആര് സമീപിക്കുന്നു അവരോടൊപ്പം നിൽക്കുമെന്ന് പറയുമ്പോൾ ഞാൻ നിഷ്പക്ഷമായി കാര്യങ്ങൾ അവതരിപ്പിക്കും എന്ന് പറഞ്ഞത് ഏതർത്ഥത്തിലാണ്? എന്നെ സമീപിക്കുന്ന വേട്ടക്കാരന്റെ കുടുംബമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വേട്ടക്കാരനുമായി ബന്ധപ്പെട്ട ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും പ്രതിക്കൊപ്പം പ്രതിയുടെ നീതിക്ക് വേണ്ടി പ്രതിയുടെ അവകാശങ്ങൾക്ക് വേണ്ടി കോടതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കും. പറയുന്ന രീതിയിൽ ആളൂരിന്റെ കാല് തല്ലി ഒടിക്കും, ആളൂരിന്റെ ഓഫീസ് കത്തിക്കും. ഇങ്ങനെയാണ് നിങ്ങളുടെ കാഴ്ചപ്പാടെങ്കിൽ നാളെ വെറുതെ വിട്ട ജഡ്ജിയെയും നിങ്ങളൊരു പക്ഷേ കത്തിച്ചു കളയും. നമ്മൾ പല കേസുകളും കണ്ടതാണ്. ഫ്രാങ്കോ മുളയ്ക്കലിന്റെ കേസിൽ ഫ്രാങ്കോ മുളയ്ക്കലിന് വെറുതെ വിട്ടു. അങ്ങനെയാണെങ്കിൽ സമൂഹം ചെന്ന ആ വെറുതെ വിട്ട ജഡ്ജിയെയും മറ്റു പക്ഷേ കയ്യാങ്കളി ചെയ്ത് അവരെയും ഉപദ്രവിക്കും. അതാണ് ഇവിടെ ജനങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും ആ പ്രതിക്ക് വേണ്ടി പ്രതിഭാഗത്തിന് വേണ്ടി മറിച്ചാണ് എങ്കിൽ എന്നെ ഏൽപ്പിക്കുന്നത് ഇരയാണ്, വേട്ടക്കാരാണ്, പ്രോസിക്യൂഷനായിട്ട് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആണെങ്കിൽ ആ അതിനെതിരെ നിൽക്കുന്ന ഏത് പ്രതിബന്ധങ്ങൾ ഉണ്ടെങ്കിലും പ്രതിക്ക് മാക്സിമം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ ഞാൻ ശ്രമിക്കുകയും ചെയ്യും. ഈ അഡ്വക്കേറ്റ് ആളുകൊണ്ട് ഒരു മനസാക്ഷിയില്ലേ? കാരണം ഒരു കുട്ടിയെ അതിമൃഗീയമായി, നമുക്കറിയാം 5 വയസ്സായ കുട്ടി അത് മരണപ്പെട്ടത് എന്തിനാണെന്ന് പോലും ആ കുട്ടി, അതായത് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ജോലി അദ്ദേഹം കൃത്യമായി നിർവഹിക്കുമെന്നാണ്. ഇനിയിപ്പോ പ്രതി ഒരു കുറ്റകൃത്യം ചെയ്തെങ്കിൽ അതിന്റെ സാഹചര്യങ്ങളെ കൂടെ കോടതിയിൽ ബോധ്യപ്പെടുത്തുമെന്നാണ്. കാരണം മദ്യമൊക്കെ കഴിച്ചു, ഉന്മത്തനായി, 2 ദിവസമേ ആയിട്ടുള്ളൂ വിദേശി നമ്മുടെ നാട്ടിലേക്ക് എത്തിയിട്ട്. അപ്പോൾ ആ ഫ്ളാറ്റിലെ ഒരു കുഞ്ഞിനെ നോട്ടം വിട്ടു, മദ്യം കഴിച്ചു, തലക്ക് പിടിച്ചു. അപ്പോൾ ഈ കുഞ്ഞിനെ ഒന്ന് പീഡിപ്പിച്ചാലോ എന്ന് തോന്നി, അവിടെ ഇട്ട് പീഡിപ്പിച്ചില്ല. പെട്ടെന്ന് അതിനെ പറ്റിയ ഒരു സ്ഥലം നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു, ആലുവ മാർക്കറ്റ്. അവിടെ കൊണ്ടുപോയി കുഞ്ഞിനെ പീഡിപ്പിച്ചു. പിന്നീട് മറ്റ് സക്കീർ എന്ന് പറയുന്ന ഒരാൾക്ക് കൈമാറുന്നു. ആഹാ, നല്ല സാഹചര്യം. ആളൂരിനെ ക്രോസ് ചെയ്യാനും ആളൂരിന്റെ വാദഗതികളെ പൊളിക്കാനും അതേ നിയമം പഠിച്ച എഫിഷ്യന്റും സാമർഥ്യവും ആത്മവിശ്വാസവും ഉള്ള ഒരു വക്കീൽ ഉണ്ടെങ്കിൽ എന്തിനാണ് ആളൂരിന്റെ കയ്യും കാലും തല്ലി ഒടിക്കാൻ പോകുന്നത്? എന്തിനാണ് ആളൂരിന്റെ ഓഫീസ് തീ വയ്ക്കാൻ പോകുന്നത്? അതല്ലാതെ തന്നെ ആളൂരിന്റെ എല്ലാ തരത്തിലുള്ള വാദഗതികളെയും അതേ നിയമം ഉപയോഗിച്ച് അതേ കോട്ടും അതേ കോടതിയെയും ഉപയോഗപ്പെടുത്തി തന്നെ പൊളിച്ചടിക്കിയാൽ പോരെ. നന്ദി.